ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഔട്ട്ഡോർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഔട്ട്ഡോർ വീഡിയോ നല്ല ഇഷ്ടമെന്ന് എല്ലാവർക്കും ഞങ്ങൾക്ക് മനസ്സിലായി. അത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ നിർത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സൂവോളജിക്കൽ പാർക്കിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പാർക്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും പിന്നെ ഇതിലുള്ള മൃഗങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ട്രിവാൻഡ്രം സൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇനി സൂവിൻ്റെ എൻട്രൻസിലേക്ക് കടക്കാം. അപ്പോൾ ദാ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ദാ നമുക്ക് ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാം. ചേട്ടാ, അപ്പം വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ലഗേജും പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ക്ലോക്ക് റൂമിൽ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സൂവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സൂവിന്റെ ഉള്ളിലേക്ക് മാസ്ക് ഇല്ലാത്തവരാരും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും മാസ്ക് വേണം. നമ്മൾ മാസ്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ കുറേ മരങ്ങളുടെയും പേരുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മരത്തിൻ്റെ പേര് മഴ മരം എന്നാട്ടോ. അപ്പോൾ ദേ ഈ കവാടത്തേക്കൂടെ ആട്ടോ നമ്മൾ ഇങ്ങനെ പോകുന്നതിൻ്റെ, നമ്മൾ വണ്ടി പോകുന്ന ആൾക്കാരുടെ വേറെ കവാടമാണ്. മറ്റേ നമുക്ക് വല്ല കാലിനോ വല്ലയിടത്തും വയ്യാന്നുണ്ടായിരിക്കുന്നവർക്ക് വണ്ടിയുണ്ട്, അവർക്ക് വേറെ എൻട്രൻസ് ആണ്. നമ്മൾക്കിപ്പോൾ നടന്നാണ് പോകുന്നത്, അത് കാരണം നമുക്കും വേറെ എൻട്രൻസ് ആണ്. ഇത് സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു കാട്ടുപോത്താട്ടോ. അപ്പൊ നമുക്ക് സൂം ചെയ്ത് അവിടെ കാണാൻ പറ്റും. രണ്ടോ മൂന്നോ എണ്ണോ അവിടെ നിന്ന് പുല്ല് കഴിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ മൂന്ന് കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. അവര് മൂന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ നിങ്ങൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ, ദാ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, അവിടെ നമ്മുടെ സിംഹവാല കുരങ്ങനെന്ന് അറിയപ്പെടുന്ന ഒരു കുരങ്ങൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരും പൊതുവെ കേൾക്കുന്ന ഒരു പേരാണ് ഈ സിംഹവാല കുരങ്ങെന്ന്. അപ്പോൾ ദാ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സൂവിൻ്റെ വർക്കേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ഈ ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാനാണെന്ന് തോന്നുന്നു. അതേ നമ്മുടെ ഒരു കേജിൽ അവർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളവിടെ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറച്ച് അണ്ണാനുകളാണ് അവിടെ ഇരിക്കുന്നത്. അത് കാരണം അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോഴേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേർഡ്സിൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബേർഡ്സിൽ ഫസ്റ്റ് നമ്മൾ കാണാൻ പറ്റുന്ന ബ്രൗൺ ഫിഷ് ഔൾ, അതായത് ഒരു കൂമൻ എന്നാണ് ഇതിൻ്റെ മലയാളത്തിൻ്റെ പേര്. ഇത് ഔൾസിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ഔളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പക്ഷിയുടെ പേര് ഗ്രീൻ വിങ്ഡ് മൊക്കാവോ എന്നാട്ടോ.
അപ്പം നിങ്ങൾക്ക് ഈ പക്ഷീനെ നല്ല അടിപൊളിയായിട്ട്, എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷീനെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റ് ചെയ്യണേ. പിന്നെ ഈ പക്ഷിക്ക് നല്ല ഭംഗിയാട്ടോ കാണാൻ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് ഏതോ ഒരു എനം തത്തയാണ്. ഈ ബേർഡിൻ്റെ പേര് പാം കൊക്കാറ്റോ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ബേർഡിനെ ചിലപ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അവിടെ അറ്റത്താണ് ഇരിക്കുന്നത്. അപ്പം അതേ ഇനി നമുക്ക് അടുത്ത കേജിലേക്ക് കടക്കാം. അപ്പോൾ അതേയും കൂടി നോക്കിയാൽ നല്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു നല്ല തത്തയാട്ടോ അത്. നമ്മൾ മറ്റ് നല്ല അടിപൊളിയായിട്ട് ഈ തത്തേനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശരിക്കുള്ള ഈ സൂല് വന്ന് കാണുന്നതാണ് ഇന്ന് ശരിക്കുള്ള ഭംഗി. ഇതിൻ്റെ പേര് സ്കാറലറ്റ് മക്കാവോ എന്നാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അടിപൊളിയാണ്. അപ്പോൾ ഈ ബേർഡിൻ്റെ പേര് എക്ലെറ്റസ് പാരറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ബേർഡിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ തോന്നുന്നു, അവിടെ ഇതായി ഇരുന്ന് ഫുഡ് അങ്ങനെ എന്തോ കഴിക്കാൻ തോന്നുന്നു അവിടെ. ഒരു എനക്കുമില്ല അവിടെ നിന്ന്. പിന്നെ ഇത് സ്പോട്ട് ബെല്ലിഡ് അവളാണ് കേട്ടോ. അപ്പോൾ അതെ ആ അറ്റത്ത് ആ പില്ലറിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഈ ബേർഡിൻ്റെ പേര് ബഫ് റിംഗ്ഡ് പെസൻ്റ് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതാ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഈ ബേർഡിനെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഏരിയ ഫുള്ള് ബേർഡ്സിൻ്റെ ആണ്. അപ്പം ഇത് വേറെ ഒരു തരം പാരറ്റാണ്. അപ്പം അതായത് അടുത്ത ബേർഡാണ്. ഈ ബേർഡിൻ്റെ പേര് റിംഗ് നെക്ക്ഡ് പെസൻ്റ് എന്നാണ് കേട്ടോ. ഇത് അടുത്തത് അങ്ങനെ കുറേ ബേർഡ്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയ കുറേ മഞ്ചാടിക്കുരുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതെ അവർ ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ബേർഡ്സിൻ്റെ കുറച്ചും കൂടി വലിയ ബേർഡ്സിൻ്റെ ഒക്കെ കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ സൂയിക്കൂടെ നടക്കുമ്പോൾ ശരിക്കും ഒരു ഫോറസ്റ്റിലൂടെ നമ്മൾ നടന്നു പോകുന്ന പോലെ ആട്ടോ ഇരിക്കുന്ന. ഫുള്ള് നമ്മുടെ ചുറ്റും വലിയ മരങ്ങളും ഫുള്ള് ബുഷസും അടിപൊളിയായിട്ടാട്ടോ. ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണം. അതേ ഇതിൻ്റെ പേര് ഹിമാലയൻ കഴുകന്നാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷെ നല്ല സൈസുള്ള കഴുകനാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കഴുകൻ്റെ സൈറ്റാണ് ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാട്ടോ നമ്മുടെ ഈ കഴുകനെ കാണാം. ഇത് വേറൊരു തരം കഴുകനാട്ടോ. ഈ കൂടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് തരം കഴുകനുണ്ട്. അപ്പോൾ അത് ഇവിടെ വല്ല കഴുകം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഒന്ന് കാണണം. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഈഗിൾസും ഉണ്ട്. അപ്പോൾ ഈ വലിയൊരു കേജിൻ്റെ ഉള്ളിൽ കുറേ ബേർഡ്സൊക്കെ ഉണ്ട്. അത് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാ വലിയൊരു പരുന്ത് വലിയൊരു കഴുകൻ അവിടെ ഇരിപ്പുണ്ട്. അത് ഈഗിളാണ് തോന്നുന്നു, കഴുകനല്ല ഈഗിളാണ് തോന്നുന്നു. ഇതാ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ടൈപ്പ് മുതലേനയാണ്. ഇതിൻ്റെ പേര് മീൻ മുതല എന്ന് കേട്ടോ മലയാളത്തിൽ. ഇത് നമ്മൾ മുതലേന പോലെ തന്നെ ഇരിക്കും, പക്ഷെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇത് രണ്ട് മൂന്നെണ്ണത്തിന് നമ്മൾ ഈ വശത്ത് കാണാൻ പറ്റും. പിന്നെ അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലേക്ക് പോലെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ചിലവർ അതിൻ്റെ ഉള്ളിലും പോകുന്നുണ്ട്. അതേ ഈ ഈ മീൻ മുതൽ നിങ്ങൾക്ക് എഴണ കാണാൻ പറ്റും.
ദാ ഈ മുതലേനെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാ അടുത്തത് നമ്മൾ ദേ വേറൊരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. ആ ദാ ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞ മറ്റേ വൾച്ചേഴ്സും ഈഗിൾസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ആ കൂടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാട്ടോ നമ്മൾ ഈ മുതലയുടെ കൂടും. അത് കാരണം നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അതും ആ ഒരു ദൃശ്യവും നമുക്ക് പകർത്താനായി. ദാ വലിയൊരു ചിറക് വിരിച്ച് പറക്കുന്ന ആ ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റിയൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ജലപക്ഷികളെ ആട്ടോ, ഇവിടെ ഫുള്ളി വെള്ളത്തില് ജീവിക്കുന്ന പക്ഷികളാണ്. അതെ, ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് കുറെ ബേർഡ്സും കൊക്കുകളും ഡക്കുകളും പിന്നെ സ്വാനും അങ്ങനത്തെ കുറെ കുറെ പക്ഷികളെ ഒരുമിച്ച് ഒരു കൂട്ടിലിട്ടേക്കുകയാണ്. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതുപോലെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് വലയൊന്നുമില്ല, നല്ല നന്നായിട്ട് കാണാൻ പറ്റും. ആ അര ഈ ബ്ലാക്ക് സ്വാൻ എന്ന് അറിയപ്പെടുന്ന ആ കാര്യത്തിന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി വന്ന് അതിൻ്റെ ഉള്ളിലത്തെ മീനാണെന്ന് തോന്നുന്നു, അതിനെ പിടിച്ചിട്ടാണ് അത് മുകളിൽ വന്ന് മുകളിൽ വരുന്നത്. നമുക്കിനി അങ്ങോട്ടൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ബാംബൂടെ മഴ എന്ന് തോന്നുന്നത് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഹൈറ്റുള്ള മഴ കേട്ടോ. എനിക്ക് ഈ മരം നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ഷെഡ് പോലെ കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു അങ്കിള് ഒരു പൂച്ചേനെ പെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ പൂച്ച നല്ല കാമായും ക്വൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങള് നമ്മളെയും വിളിച്ചിട്ടോ പെറ്റ് ചെയ്യാൻ. അപ്പൊ ഞങ്ങളൊന്നും പോയിട്ടൊന്ന് ആ പൂച്ചയുടെ കൂടെ ഒന്ന് കളിക്കുകയാണ്. ആ പൂച്ച ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് ഫ്രണ്ടിൽ നടക്കുമ്പോ ഒരു സ്ലോപ്പ് പോലെ കാണും. നമ്മൾ ഈ സ്ലോപ്പിന്റെ അടിയിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന നീർനായനയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് നീർനായ നാട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടില് വേറെ വല്ല പേരാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവര് വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരാളുണ്ട്. അപ്പൊ ദേ ഇങ്ങോട്ട് നോക്കുമ്പോ രണ്ട് നീർനായകള് കൂടിയിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കട്ടോ വെള്ളത്തിൽ. അവര് നല്ല തിമിർത്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇവിടെ ഫുള്ള് ആരോ മാർക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം തന്നെ നമുക്ക് ഒരു സ്ഥലം മിസ് ചെയ്യാണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു മൃഗത്തിനെ പോലും നമുക്ക് മിസ് ചെയ്യാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ഈ നീർനായന് നല്ല ഇഷ്ടമായി. അവര് വെള്ളത്തിൽ കളിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോ ദേ നല്ല മനോഹരായിട്ടോ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോ നല്ല സീനറിയാണ്. ഇവിടെ ചുറ്റും നോക്കിയാൽ നല്ല അടിപൊളിയാണ്.
ഒരു വണ്ടി വരുന്നുണ്ട്. അത് നമുക്കിങ്ങനെ കാലിന് വയ്യാത്തവരും അങ്ങനെ ഇങ്ങനെ നടക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ആ വണ്ടി. അപ്പം അവിടെ തന്നെ നമ്മളൊരു ബ്രിഡ്ജ് പോലെ കണ്ടു. അപ്പോൾ അതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ അപ്പം കുറേ ഫിഷസിനെ നമ്മൾ കണ്ടു. നല്ല അടി പൊളിയായിരുന്നു. നമ്മൾ ഈ ആ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ അത് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ വീഡിയോയുടെ തന്നെ മെയിൻ ഹൈലൈറ്റ്. ഇതാണ് നമ്മൾ ഇതാണ് ഈ കരടിയുടെ പേരെന്താ നിങ്ങൾക്ക് അറിയാവോ? ഈ കരടിയുടെ പേര് പന്നി കരടി എന്നാണ്. അപ്പോൾ ഈ കരടീനെ നല്ല അടിപൊളിയോടെ കാണാൻ. അപ്പോൾ ദേ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കരടി നമ്മുടെ കുറച്ച് അടുത്താണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഈ കഴുത്തിൻ്റെ അടിയിലത്തെ ഭാഗത്ത് ഇങ്ങനൊരു വരയൊക്കെ ഉണ്ട്, ഒരു വെള്ള വര. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു ഫൈറ്റ് പോലെ തുടങ്ങിയത് കേട്ടോ. അവിടെ രണ്ടെണ്ണം ഉണ്ട്. അവിടെ ഒരുത്തൻ അതിൻ്റെ ഉള്ളിൽ കുഴിയുടെ ഉള്ളിൽ വെള്ളമാണെന്ന് വെള്ളമാണ്. അപ്പോൾ ഒരുത്തൻ അങ്ങനെ കുളിക്കാറിങ്ങിയപ്പോൾ മറ്റേന് അതിൻ്റെ ഉള്ളിൽ പോയി തല്ലുണ്ടാക്കുകയാണ്. അപ്പോൾ വേറൊരുത്തനും അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം കൂടി നല്ല തല്ലാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയറിയാം, ഞങ്ങൾ നല്ല സൂമൊക്കെ ചെയ്തിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതൊരു അപൂർവ കാഴ്ച കേട്ടോ. നിങ്ങൾ ഈ സൂവിൽ വന്നാൽ ചിലപ്പോഴേ ഈ കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. അത് കാരണമാണ് ഞങ്ങൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചത്. ഇവിടെ ഫുള്ള് കുഴികളുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം നിങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞുകൂടി ഇരിക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ക്രേവ് ചെയ്ത് ഈ മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ മൃഗത്തിൻ്റെ ഷേപ്പ് മുഖം പോലെയൊക്കെ ക്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു ഹിപ്പോപൊട്ടാമസിൻ്റെ പോലെ കേട്ടോ ഈ മരം ക്രേവ് ചെയ്ത് അവരെടുത്തേക്കുന്നത്. ഇതൊരു റൈനോസറിൻ്റെ പോലെയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊരു കരടിയുടെ പോലെയാണ്. അതെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ നമ്മുടെ വീഡിയോൻ്റെ വീഡിയോയിലുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബും ചെയ്യണം. ഈ കാർഡിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയിലാണ് നമ്മുടെ ഉൾക്കാടുകളിലൊക്കെ കാണപ്പെടുന്ന സിംഹവും പുലിനെയൊക്കെ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആ പാർട്ട് 2 വേണ്ടി ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ ഫുള്ള് മൃഗങ്ങളെ കാണിക്കുക എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കുക. അത് കാരണം ഒരു ദിവസം ഫുള്ളുണ്ട് കേട്ടോ ഈ സൂ കാണാൻ. അത് കാരണം നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. പിന്നെ കാടിൻ്റെ രാജാക്കന്മാരായ സിംഹവും പുലിനെയൊക്കെ കാണാൻ നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യില്ലേ. ബൈ.